എറണാകുളം ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ കേന്ദ്രങ്ങളിൽ പരിശോധന. പെരുമ്പാവൂരിലെ എക്സൈസ് റെയ്ഡിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരം തന്നെ പിടികൂടി. 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസ്വാകാലത്തിൻ്റെ വീട്ടിലും എക്സൈസ് സംഘം പരിശോധന നടത്തി. ആലുവയിൽ 5 വയസ്സുകാരി ദാരുണമായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ എക്സൈസ് തീരുമാനിച്ചത്. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കൂടുതലായും പിടിച്ചെടുത്തത്. പെരുമ്പാവൂരിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരം പിടികൂടി. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധനയുണ്ടാകും. അതിഥി തൊഴിലാളികൾക്ക് ആധാർ കാർഡ് ഉറപ്പാക്കുമെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ക്യാമ്പുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്മൾ എങ്ങനെ മൈഗ്രൻ്റ് ലേബറേഴ്സിന് ഒരു ഡേറ്റ എടുക്കാൻ പറ്റും, അവരുടെ ആധാർ അപ്ഡേറ്റ്സ് അവിടെ തന്നെ പോയിട്ട് ക്യാമ്പ് മുഖാന്തരം അവർക്ക് അപ്ഡേറ്റ് ചെയ്യണം. സെക്യൂരിറ്റി കാര്യം കൂട്ടാൻ വേണ്ടി നമ്മൾ പരിശോധനകളും CCTV ക്യാമറ സംവിധാനങ്ങൾ, അതുകൊണ്ട് ലോക്കൽ ബോഡിയോടും പോലീസോടും നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അത് ബെറ്റർ ആക്കാൻ പറ്റും നമ്മൾ നോക്കും. ആലുവയിൽ പ്രതി അഫ്സാഖ് ആലം താമസിച്ചിരുന്ന മുറിയിൽ എക്സൈസ് പരിശോധന നടത്തി. കെട്ടിടത്തിലെ മറ്റ് മുറികളും എക്സൈസ് പരിശോധിച്ചു. അതിഥി സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഭായ് കോളനി, കണ്ടംതറ, പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെ പരിശോധന നടന്നത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് എക്സൈസ് അറിയിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിക്കൊപ്പം റിപ്പോർട്ടർ ഫിറോസ് സാലി മുഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി.